യൂണിഫോം ഷർട്ടിന് സ്ലീവുകൾ തയ്ക്കുന്ന വിധം. സ്ലീവുകൾക്കുള്ള തുണി പീസുകൾ അടയാളമിട്ട് മുറിച്ചു കഴിഞ്ഞതുകൊണ്ട് നമുക്കിപ്പോൾ സ്ലീവ് മടക്ക് തയ്ച്ച യൂണിഫോം ഷർട്ടിൽ എങ്ങനെ തുന്നിച്ചേർക്കാമെന്ന് നോക്കാം. ഈ സെഷൻ തീരുമ്പോൾ യൂണിഫോം ഷർട്ട് സ്ലീവിന് ഹെം തയ്ക്കാൻ കഴിയും. യൂണിഫോം ഷർട്ടിൽ സ്ലീവുകൾ തുന്നിച്ചേർക്കാൻ സാധിക്കും. ആദ്യം സ്ലീവുകൾ തുന്നാനുള്ള ഉപകരണങ്ങളും സാധനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ലീവ്സിനു വേണ്ടി മുറിച്ച തുണി പീസുകൾ, ചേരുന്ന നൂൽ, ടേപ്പ്, ചെറിയ കത്രിക, സൂചി, തുന്നൽ മെഷീൻ. സ്ലീവ്സിന് ഹെം തുന്നി യൂണിഫോം ഷർട്ടിൽ സ്ലീവ്സ് എങ്ങനെയാണ് തുന്നിച്ചേർക്കുന്നത് എന്ന് നോക്കാം. ഒരു സ്ലീവിനുള്ള പീസ് എടുത്ത് താഴത്തെ മുറിച്ച വക്ക് ഉൾവശത്തേക്ക് അര ഇഞ്ചു മടക്കി അമർത്തി പരത്തി വയ്ക്കുക. ഒരിക്കൽ കൂടി അര ഇഞ്ച് മടക്കി അമർത്തി പരത്തി വയ്ക്കുക. മറ്റേ സ്ലീവിനും ഇത് ആവർത്തിക്കുക. രണ്ട് സ്ലീവുകളുടെയും ഹെം തുന്നിയെടുക്കുക. ഹെമ്മിൽ അധികം വന്ന തുണി സ്ലീവിന് വശത്തുള്ള സീമിൽ കൂടി മുറിക്കുക. വലതുവശത്തുള്ള സ്ലീവ് എടുത്ത് വലത്തേ കൈക്കുള്ള ദ്വാരത്തിനടുത്തായി നല്ല വശം പരസ്പരം ചേർത്ത് വയ്ക്കുക. കൈദ്വാരത്തിനുള്ള വളവുകളും സ്ലീവിനു മേൽ ഭാഗത്തുള്ള വളവും തിരിയുന്നത് വിപരീതമായിട്ടായതുകൊണ്ട് ആദ്യം ഈ വളവുകൾ ചേരുന്ന വിധത്തിൽ വയ്ക്കണം. സ്ലീവിനു മേൽഭാഗത്തുള്ള വീതി കൈദ്വാരത്തിനേക്കാൾ കൂടുതലായിരിക്കും, പ്രത്യേകിച്ചും പുറകിൽ. തുന്നുമ്പോൾ അധികം വരുന്ന ഭാഗം വെട്ടിക്കളഞ്ഞ് അത് ശരിയാക്കാം. കൈദ്വാരത്തിനുള്ള ഒരു മൂലയുടെ മേൽഭാഗത്തായി സ്ലീവിനുള്ള മൂല വയ്ക്കണം. തുന്നുമ്പോൾ എപ്പോഴും സ്ലീവ് മുകളിലും ഷർട്ട് ബോഡി താഴെയും ആയിരിക്കണം. റിവേഴ്സ് സ്റ്റിച്ചുകൊണ്ട് മടക്കിനാവശ്യമായ 3x8 ഇഞ്ച് വിട്ടിട്ട് തുന്നി തുടങ്ങണം. കൈദ്വാരത്തിനുള്ള വളവുകളും സ്ലീവിനു മേൽഭാഗത്തുള്ള വളവും തിരിയുന്നത് വിപരീതമായിട്ടായതുകൊണ്ട് തുന്നുമ്പോൾ ഇവ ശരിയായി ചേർത്ത് വെച്ച് വേണം തുന്നാൻ. കൈദ്വാരത്തിനുള്ള മുറിച്ച വക്കുകൾ സ്ലീവിന് മേൽഭാഗവുമായി ശരിയായിട്ട് ചേർത്തുകൊണ്ടേയിരിക്കണം. തുണി വലിക്കാതെ സ്ലീവ് മേൽഭാഗം കൈദ്വാരത്തിനുള്ളിലേക്കിടുന്നതാണ് ഭേദം. ഒരു സൂചി കൊണ്ട് കൈദ്വാരവും സ്ലീവ് മേൽഭാഗവും ചേർത്തെടുക്കാം. സ്ലീവ് മേൽഭാഗത്ത് തോൾ മടക്കിനുള്ള വെട്ടും തോൾ മടക്കും ചേർന്ന് വരുന്ന വിധത്തിൽ തയ്ക്കണം. ഈ ചേർച്ച വിടാതെ മറ്റേ അറ്റം എത്തുന്നതുവരെ തുന്നൽ തുടരണം. രണ്ടാമത് ഒരു സീമും കൂടി നേരത്തെ ഇട്ടിട്ടുള്ള സീമിന് 1x8 ഇഞ്ച് അടുത്തായി തുന്നണം. മറുവശത്തുള്ള സ്ലീവ് ഷർട്ടിൽ തുന്നിച്ചേർക്കാൻ ഇതേ തുന്നലുകൾ ആവർത്തിച്ച് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഷർട്ടിന് പുറകുവശത്ത് നിന്ന് വേണം തുടങ്ങാൻ. ഇങ്ങനെ രണ്ട് സ്ലീവുകളും നാം ഷർട്ടിൽ തുന്നിച്ചേർത്തു. ഈ സെഷനിൽ നാം സ്ലീവുകൾക്ക് ഹെം തുന്നിയിട്ട് യൂണിഫോം ഷർട്ടിൽ സ്ലീവുകൾ തുന്നിച്ചേർക്കാൻ പഠിച്ചു. ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ്
ഇതിനാവശ്യമുള്ള പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സ്ലീവിനുള്ള പീസ് എടുത്ത് താഴത്തെ മുറിച്ച വക്ക് ഉൾവശത്തേക്ക് അര ഇഞ്ച് മടക്കി അമർത്തി പരത്തി വയ്ക്കുക. ഈ മടക്കിൽ തുന്നി സ്ലീവ് മടക്ക് ശരിയാക്കുക. ഇനി വലതുവശത്തെ കൈക്കുള്ള സ്ലീവ് കൈദ്വാരത്തിന് ചേരുന്ന വിധത്തിൽ ശരിയായ വശങ്ങൾ പരസ്പരം വെച്ച് തുന്നിച്ചേർത്ത് എടുക്കുക. മറുവശത്തുള്ള സ്ലീവ് ഷർട്ടിൽ തുന്നിച്ചേർക്കാൻ ഇതേ തുന്നലുകൾ ആവർത്തിച്ച് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഷർട്ടിന് പുറകുവശത്ത് നിന്ന് വേണം തുടങ്ങാൻ. ഇതോടുകൂടി ഈ സെഷൻ അവസാനിച്ചു.